ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പവർവിഷൻ ടി വിയിലൂടെ ലോകമെമ്പാടും എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഡിവൈൻ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യയുടെ ഡിവൈൻ ഹാർവസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എം കെ വി മണീന്ദ്രകുമാർ വാഴ്ചൽ. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഇതുവരെ ദൈവം നമ്മെ സൂക്ഷിച്ചല്ലോ. വിവിധ ഇടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വചനം വായിച്ച് ഒരു ദൈവജന ചിന്തയുമായിട്ടാണ് നമുക്ക് അല്പനേരമായിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിൻ്റെ 19 വാക്യം ഞാൻ വായിക്കുന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്വ പിതാവേ, ഈ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിലൂടെയുള്ള നല്ല ചിന്ത ഞങ്ങൾക്ക് തരണം. അവിടുത്തെ പുത്രൻ മഹത്വപ്പെടുവാൻ കൃപതര. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, അനവധി ഗാനങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ എഴുതുവാനിടയായത്. എൻ്റെ ഓരോ കഷ്ടങ്ങളിലാണ് ഞാൻ ഈ പാട്ടുകൾ എഴുതിയത്. ഈ പാട്ട് എഴുതാനൊരു സാഹചര്യമുണ്ട്. ഇത് 1995 ഞാൻ കാട്ടാക്കടയ്ക്കടുത്ത് മലയങ്കാവ്, വെള്ളറട മലയങ്കാവ് എന്ന് പറഞ്ഞ ഒരു ബൈബിൾ കോളേജിൽ അധ്യാപകനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചു. അന്ന് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അവിടെ നിന്ന് സൈക്കിളിലാണ് അവിടെ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ അവിടെ നിന്ന് 50 ഞങ്ങളുടെ ജോർജ് കുട്ടി പാസ് ഉണ്ടെങ്കിൽ തരും. അന്ന് ജോർജ് കുട്ടി പാസ് ഇല്ലാത്തത് കൊണ്ട് ആ കാശ് കിട്ടിയില്ല. ഞാൻ തിരിച്ച് എൻ്റെ മൂത്ത മകനെ, എൻ്റെ ഭാര്യ പ്രഗ്നൻറ്റ് പേഷ്യൻ്റാണ്, ഏതാണ്ട് 7 ആയി, പുള്ളി വീട്ടിലുണ്ട്. ഞാനിങ്ങനെ ഇത് കാട്ടാക്കട ജംഗ്ഷനിൽ വരുമ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ പെഡൽ ഒടിഞ്ഞുപോയി. എന്ത് ചെയ്യണം എന്നറിയില്ല, 1 എൻ്റെ കയ്യിലില്ല. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ സൈക്കിൾ ഉരുട്ടി താഴോട്ട് വന്നപ്പോൾ ഒരു അപ്പച്ചൻ എന്നെ കണ്ടിട്ട്, ദൂരവേ കണ്ടിട്ട് പറഞ്ഞ വന്നിട്ട് എനിക്കൊരു 5 എടുത്ത് തന്ന് പാസ്റ്റർ നാരങ്ങ വെള്ളം കുടിച്ചു വാന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം ഒരു അധികാരത്തോടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട് നാരങ്ങ വെള്ളം കുടിച്ചു വന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു പഴയ പെടലെടുത്ത് സൈക്കിളിലിട്ട് തന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ പ്രഗ്നൻറ്റ് പേഷ്യൻ്റാണ്, ബോധം കെട്ടങ്ങനെ കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ എഴുന്നേപ്പിച്ച് അവളെ എൻ്റെ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ചു. ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞു, ഒന്നീ കുഞ്ഞ്, ഒന്ന് അമ്മ അല്ലെങ്കിൽ ഒന്ന് കുഞ്ഞ്. വളരെ ഭാരപ്പെട്ടു. ദൈവമേ, നിൻ്റെ ഹൃദയത്തിന് ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ, ദൈവമായ കർത്താവ്, അമ്മയ്ക്കും കുഞ്ഞിനൊരു ദോഷം വരാതെ എൻ്റെ കുഞ്ഞിനെ തരണം. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു പേര് വന്നു, പ്രിൻസ് അബ്രഹാമെന്ന്. എൻ്റെ മൂത്തമ്മേൻ്റെ പേര് പ്രിൻസ് അബ്രഹാമെന്നാണ്. ആ സാഹചര്യങ്ങളെ ഓർത്ത് നിൻ്റെ രോഗങ്ങൾ, ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം ആരാധനയിൽ മാറിയിടും എന്നതാണ്. രക്ഷയിനുടയവൻ വരും വേഗത്തിൽ, 7 ചേർത്തിടാൻ വാനമേഘത്തിൽ. രക്ഷയിനുടയവൻ വരും വേഗത്തിൽ, 7 ചേർത്തിടാൻ വാനമേഘത്തിൽ. ഈകത്തിൽ ഞാൻ ഏറ്റതം കഷ്ടങ്ങളകിലവും മാറിടുമാ സമയേ. നിന്ന പരിഹാസം ഈർച്ചവൾ കണ്ണു നിർവേദന ആരാധനയിൽ മാറിയിടും. നിന്റെ രോഗങ്ങൾ, ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം ആരാധനയിൽ മാറിയിടും. ഭക്തന്മാർ ചങ്ങലയാൽ കാരാഗ്രഹേ പാടി സ്തുതിച്ചിടുമ്പോ, ഭക്തന്മാർ ചങ്ങലയാ കാരാഗ്രഹേ പാടി സ്തുതിച്ചിടുമ്പോ, കാര്യസ്ഥനാം പവിത്രാത്മാവ് വന്ന് സ്വാതന്ത്ര്യം നൽകിയതും. നിന്റെ രോഗങ്ങൾ, ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം ആരാധനയിൽ മാറിയിടും. വീണ്ടെടുക്കപ്പെട്ടോരെ ഒരുങ്ങു കാന്തൻ വരവടുത്തു. വീണ്ടെടുക്കപ്പെട്ടോരെ ഒരുങ്ങു കാന്തൻ വരവടുത്തു. വിളക്കു തെളിയിച്ചു എണ്ണ പകർന്നിടു നാഥന എതിരേൽക്കുവാൻ. സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മഗീതങ്ങളാലും ആരാധിച്ചൊരുങ്ങിടുവിൻ. സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മഗീതങ്ങളാലും ആരാധിച്ചൊരുങ്ങിടുവിൻ. രക്ഷയിനുടയവൻ വരും വേഗത്തിൽ,
ഏഴയെ ചേർത്തിടൻ വാനമേഘത്തിൽ ഈകത്തിൽ ഞാൻ ഏറ്റതം കഷ്ടങ്ങൾ അഖിലവും മാറിടുമാ സമയേ പടകിരീടങ്ങൾ ചൂടി ഞാൻ താതൻ കൂടെ ദിനം വാണിടുമാ നാളിൽ വടകിരീടങ്ങൾ ചൂടി ഞാൻ താതൻ കൂടെ ദിനം വാണിടുമാ നാളിൽ ഈ പാട്ടെഴുതുന്ന സാഹചര്യത്തിൽ ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയും വളരെ ഭാരപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ ഉച്ചയ്ക്കൊരു ആഹാരം കഴിക്കാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നാൽ ഹോട്ടൽ മുഴുവൻ വിഴുങ്ങിയാലും വിശപ്പും ആർത്തിയും തീരാത്തൊരു കാലമായിരുന്നു അന്ന്. എന്നാൽ ഇന്ന് ഭക്ഷണം കാണുമ്പോൾ തന്നെ തൃപ്തിയടയുന്നൊരു സാഹചര്യത്തിൽ ദൈവം കൊണ്ടുവന്നു. ഒരു കാലത്ത് ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയൊക്കെ ദൈവസന്നിധിയിലായിരുന്ന ആ കാലത്തേക്ക് ഞാൻ എൻ്റെ മനസ്സ് പോയി. സ്തോത്രം മടങ്ങി വരട്ടെ. നമ്മൾ വായിച്ചത്, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. ഉറവ, നീരുറവ എന്നാണ് ഈ ചിന്തയുടെ പേര്. ഇവിടെ അനന്തരം യഹോവ അരുളി ചെയ്തതുപോലെ 21:1 സാറായെ സന്ദർശിച്ചു, അവൾ വാക്തത്വം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഇതാണ് ആ ഭാഗത്ത്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ ദമ്മശക്, അതായത് അബ്രഹാം യാത്ര ചെയ്ത് വന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മിശ്രൈമ ദാസിദാസന്മാരെ അബ്രഹാമിന് ലഭിച്ചു. ആ കൂട്ടത്താണ് ഈ കാഹാറിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മക്കളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിന് 75 പ്രായം, സാറായ്ക്ക് 65. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അബ്രഹാം ഇങ്ങനെ ദൈവത്തോടൊരു പരാതി പറഞ്ഞു, കർത്താവേ, എൻ്റെ അനന്തരാവകാശ ദമ്മശക്കാരനായ എലിയാസറാണോ, എനിക്ക് നീ ഒരു മക്കളെ തന്നില്ലല്ലോ, ഭാരപ്പെട്ടു. ദൈവം അബ്രഹാമിനെ രാത്രി വിളിച്ചിറക്കി, അബ്രഹാമേ, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, അതുപോലെ ഞാൻ നിനക്ക് സന്തതി തരും. കടൽക്കരയിലെ മണൽ തരിയെ നോക്ക്, അതുപോലെ നിനക്ക് സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 24 അബ്രഹാം കാത്തിരുന്ന് 24 കഴിഞ്ഞപ്പോഴാണ് ദൈവവും രണ്ട് ദൂതന്മാരുമായി അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് വന്നത്. അബ്രഹാം ഓടിച്ചെന്ന് നിലത്തോളം കുനിഞ്ഞ് അവരെ നമസ്കരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത്, സാറായവിടെ, സാറാ കൂടാരത്തിലുണ്ട്. അബ്രഹാം, ദൈവം പറഞ്ഞു, അബ്രഹാമെ, അടുത്ത വർഷം സാറാ പ്രസവിച്ചൊരു മകനെ പ്രസവിക്കും. അബ്രഹാം അത് സന്തോഷിച്ചു. കാരണം ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ സാറാ പറഞ്ഞു, ദൈവം പറഞ്ഞത് എന്തറിഞ്ഞിട്ട് പറഞ്ഞെന്നറിയത്തില്ല, ഞാനാണെങ്കിൽ വളരെ വൃദ്ധയായി, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ, പ്രഗ്നൻ ചെയ്യാനുള്ള ആരോഗ്യമില്ല, സ്ത്രീകൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി, വയോവൃദ്ധയായിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാട്ടു നടപ്പനുസരിച്ച് എൻ്റെ ദാസിയായ കാഹാറിനെ നീ ഭാര്യയായി പരിഗ്രഹിക്കുക. അവളൊരു മകനെ പ്രസവിച്ചാൽ അതെൻ്റെ മകനായിട്ട് തന്നെ അറിയപ്പെടും. നാട്ടു നടപ്പനുസരിച്ചല്ലേ, ഭാര്യ പറഞ്ഞ നല്ല കാര്യമല്ലേ. ഏതായാലും അബ്രഹാം ഭാര്യയെ അഭിനന്ദിച്ച് കാണും. ഇങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ. ഏതായാലും അബ്രഹാം എന്ത് ചെയ്തു, ദൈവത്തോട് അതിനൊന്നും അരുളപ്പാടൊന്നും ചോദിച്ചില്ല, ഉടനെ കാഹാറിനെ പരിഗ്രഹിച്ചു. പക്ഷെ കാഹാർ പ്രഗ്നൻസി ആയപ്പോൾ സാറായും പ്രഗ്നൻ ചെയ്തു. ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ദർശനങ്ങൾക്കൊരു അവധി വെച്ചിട്ടുണ്ട്, സമാപ്തിയിലേക്ക് വെണ്പുന്നു, താമസിച്ചാലും വന്ന് ഭവിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ആ ഭാഗം നമ്മൾ ചിന്തിപ്പിക്കുന്നത്. അങ്ങനെ കാഹാറ് സാറായ്ക്ക് ഒരു മകളെപ്പോലെയായിരുന്നു, ദാസിയല്ല, ഒരു മകളെപ്പോലെയായിരുന്നു. പക്ഷേ ഇവിടെ കാഹാർ ഗർഭിണിയായപ്പോൾ, സാറായും ഗർഭിണിയായല്ലോ, സാറായുടെ കണ്ണിൽ കാഹാർ നിന്നയായി മാറി. അങ്ങനെ രണ്ടുപേരും കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. സാറായി ഇപ്പുറത്ത് തൊട്ടിൽ കെട്ടി, കാഹാർ അപ്പുറത്ത് തൊട്ടിൽ കെട്ടി. രണ്ടുപേരും പാട്ടുപാടി. വീട്ടിൽ ഭയങ്കര വഴക്കാണ്. കാരണം ദൈവം എനിക്ക് വാക്തത്വം ചെയ്ത സന്തതിയാണ് ഞാൻ പ്രസവിച്ച ഇസഹാക്ക്, നീ ജഡീക സന്തതിയാണ്, ആഹാരം വിട്ടുകൊടുത്ത് കാണുകയല്ല. അറിയാം, ഞാൻ ചുമ്മാതിരുന്ന എന്നെ പിടിച്ച ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ കൊണ്ടിട്ടേച്ച് ഇപ്പോൾ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. അയ്യോ, അങ്ങനെ വലിയ വിഷമമായി. അത് മാത്രമല്ല, ഈ കാഹാറിൻ്റെ കുഞ്ഞാണെങ്കിൽ സാറായുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയാണ്. അമ്മമാരല്ലേ വലിയ, ഇപ്പം അബ്രഹാം രണ്ടിനാലും ഞെരുങ്ങുന്ന ഒരു അവസ്ഥയിലാണ്. ഇവിടത്തെ ഇവിടെ താരാട്ട് പാടുമ്പോൾ അവിടെ താരാട്ട്, അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥന, ഒരു സമാധാനവും ഇല്ല.
ഉടനെ ദൈവത്തോടല്ലാത്ത പാടി ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ ഭാര്യ പറയുന്നത് തന്നെ കേൾക്ക്, സാറാ പറയുന്നത് കേൾക്ക്. അന്ന് എന്നോട് ആലോചനയും ചോദിച്ചില്ലല്ലോ. സാറാ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ അവിടെ നിറക്കിവിടണം. അങ്ങനെ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും കുറേ അപ്പക്കഷ്ണങ്ങളും എടുത്ത് കാഹാറിൻ്റെ തോളിൽ വെച്ച് പറഞ്ഞയച്ചു. എൻ്റെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള നാട്ടുഭാഷയെ പറഞ്ഞ എൻ്റെ പൊന്നു കുഞ്ഞേ, കുടിക്കുന്ന വെള്ളത്തിനെങ്കിലും ഒരു സ്വസ്ഥത കിട്ടട്ടെ, ഒന്ന് പോയിത്ത എന്ന് പറഞ്ഞുകാണ്. അങ്ങനെ കാഹാർ എന്ത് ചെയ്യണമെന്ന് കാഹാറിന് അറിയില്ല. ഇതുവരെ എൻ്റെ പിതാവിനെ പോലെ, എൻ്റെ സംരക്ഷകനെ പോലെ, എൻ്റെ നാഥനെ പോലെ, എൻ്റെ ഉടയവനെ പോലെ ആയിരുന്ന അബ്രഹാം തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയും കുറേ അപ്പക്കഷ്ണങ്ങൾ നൽകി, ഒരു തുരുത്തി വെള്ളവും നൽകി എന്നെ പറഞ്ഞു വിടുകയാണ്. ഇത് ഈ ലോകം നമ്മെ, ലോകത്തെ സ്നേഹിച്ചാൽ ലോകം ഒരിക്കലും നമ്മെ കൈവിടും. ഈ ലോകത്തെന്തിനെ ആശ്രയിക്കുമോ, ലോകം തരുന്നത് ഇത്രയേ ഉള്ളൂ. കാഹാർ ഈ കുഞ്ഞിനെയും കൊണ്ട് ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു എന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. നൂറുവിധ ചിന്തകൾ അവളെ വേട്ടയാടി. ഞാൻ എന്തിന് ജീവിക്കണം? അവൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് മരുഭൂമിയിലുള്ള നടത്താം, മരുഭൂമി കടൽക്കരയിലൂടെ നടന്നു നോക്കി, ചെരുപ്പില്ലാതെ നടന്നാൽ നീങ്ങുകയല്ല, ചുട്ടുപൊള്ളുന്ന മണൽ തരി, മണൽ ഈ മരുഭൂമിയിൽ നിന്ന് കാറ്റടിച്ചാൽ മതി ടൺ കണക്കിന് മണൽ വന്ന് മൂടും. മാത്രമല്ല കണ്ണത്താ ദൂരെ കിടക്കുന്ന മണൽ, ആരും ഒരു ആശ്രയമില്ല. തൻ്റെ കുട്ടിക്ക് ഈ അപ്പമെല്ലാം കുറച്ച് കുറേച്ച് കൊടുത്തു, വെള്ളവും കുറേ കുറേ കൊടുത്തു. അവസാനം ഈ അപ്പവും തീർന്നു, വെള്ളവും തീർന്നു. എന്ത് ചെയ്യും? ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞിന്, തൻ്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിന് താൻ എന്ത് ത്യാഗം സഹിച്ച് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരമ്മ ശ്രമിക്കും. എന്നാൽ ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയില്ലാതെ, മണലാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല. തിരിച്ചു പോകാൻ അവൾ അഭിമാനം അനുവദിക്കുന്നില്ല. കുട്ടി വെള്ളത്തിനായി വായ തുറക്കുകയാണ്. മരിക്കുമെന്നുള്ളൊരു നിലയെത്തി. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സന്ധ്യകൾ വരുമ്പോൾ, എല്ലാവരും കൈവിടുമ്പോൾ, എല്ലാവരും ഒറ്റപ്പെടുമ്പോൾ ലോകമനുഷ്യൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ഹൃദയം പൊട്ടി നിലവിളിച്ച് കാണും, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ ദൈവമേ, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് അവൾ ഓർത്തു. അവൾ കുട്ടിയുടെ മരണം എൻ്റെ കയ്യിലിരുന്ന് ആകരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഒരു കുറുങ്കാട്ടിൽ മരുഭൂമിയിലുള്ള ഒരു ഓട പോലെ മരുഭൂമിയിൽ വളരുന്ന ഓടച്ചെടിയാണ്, അവിടെ കൊണ്ട് കുട്ടി കെട്ടിട്ട് ഒരു അമ്പയും പാട്. ഏതായാലും 20 മീറ്റർ എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഒരു അമ്പ ചെയ്താൽ 20 മീറ്റർ ദൂരെ പോകുമെന്ന്, 200 മീറ്റർ എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. 200 മീറ്റർ ദൂരേക്ക് അമ്പ ചെയ്ത് വീഴ്ത്താൻ പറ്റും. 20 മീറ്റർ മാറി, ദൈവശാസ്ത്രജ്ഞന്മാരുടെ കണക്കാണ്, മാറിയിരുന്ന് നമ്മൾ കരയുകയാണ്. നിലവിളിച്ച് വ്യാകുലപ്പെട്ട് അവളിങ്ങനെ കരയുകയാണ്, ഓ ദൈവമേ, എൻ്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചെങ്കിൽ. പക്ഷേ ആ മരുഭൂമിയിലൊരു ശബ്ദം, കാഹറേ, നിനക്ക് എന്ത്? ഓ, അവൾ ഞെട്ടിപ്പോയി. ആരാ? അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ദാസിദാസന്മാരെ അയച്ചതാണോ? കാഹറേ, നീ കരയുന്നത് എന്ത്? കരയിക്കാൻ ഒരുപാട് പേരുണ്ട്, കരയിപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞു നിന്ന് ആളുകളുണ്ട്. വാക്കുകൊണ്ട് കരയിപ്പിച്ചവരില്ലേ, നോട്ടം കൊണ്ട് കരയിപ്പിച്ചവരില്ലേ, എഴുത്തുകൊണ്ട് കരയിപ്പിച്ചവരില്ലേ, പല രീതി കൊണ്ട് നമ്മെ കരയിപ്പിച്ചവരില്ലേ. കാഹാർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ദൈവത്തിൻ്റെ ദൂതനോട് ഇറങ്ങി വന്നിട്ട് കാഹറേ, നീ കരയുന്നതെന്ത്? ഇതാ നിൻ്റെ ബാലൻ്റെ നിലവിളി യഹോവ കേട്ടു, ഒരു നീരുറവ യഹോവ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. മരുഭൂമിയിൽ നീരുറവ തുറക്കാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. ആരും സഹായമില്ലാതിരിക്കുമ്പോൾ, ആരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ, എല്ലാവരും കൈവിട്ടു എന്ന് തോന്നുമ്പോൾ നീരുറ തുറക്കുവാൻ മതിയായവനാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു സമാധാനത്തിൻ്റെ നീരുറവ അവൻ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ തകർച്ചകളെ മാറ്റുന്ന ഒരു ഉറവ യഹോവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ മിനിസ്ട്രിയിൽ അത്ഭുതത്തിൻ്റെ ഒരു ഉറവ യഹോവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ സൗഖ്യത്തിൻ്റെ ഒരു ഉറവ യേശു തുറക്കുവാൻ പോവുകയാണ്. ആരുമില്ല, ഞാൻ നഷ്ടപ്പെട്ടു പോകും എന്ന് വിശ്വസിക്കുന്ന, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഈ മരുഭൂമിയിൽ എനിക്ക് ആരാ ഉള്ളത്, മരുഭൂമിയിൽ എനിക്ക് ആരാ ആശ്രയമുള്ളത്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇപ്പോൾ എനിക്ക് നടക്കാൻ കഴിയില്ല, ഞാൻ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്, ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് എൻ്റെ ഭാര്യയെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളത്തിന് എൻ്റെ മക്കളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു, എന്നെ ഒന്ന് പിടിച്ച് നിവർത്തിരുത്തുവാൻ മറ്റുള്ളവരുടെ സഹായം ഞാൻ ആവശ്യമായിരിക്കുന്നു. ഞാൻ 5 പ്രാവശ്യം വിളിച്ചാൽ മാത്രമേ അവരൊരു പ്രാവശ്യം വിളി കേൾക്കുകയുള്ളൂ.
എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, എൻ്റെ സംരക്ഷണയിൽ അവരായിരുന്നപ്പോൾ, അവർ വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുവാൻ ആരുമില്ല. നിരാശപ്പെടേണ്ട, കാഹാറിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. മരുഭൂമിയിൽ ഇറങ്ങുന്ന കാഹറെ, നീ കരയുന്നതെന്ത്, നിൻ്റെ നിരാശ എന്ത്, നിൻ്റെ വിഷയമെന്തെന്ന് ചോദിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ മതിയായൊരു ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാകയാൽ, കാഹറെ നീ തുരുത്തിയിൽ വെള്ളം നിറച്ചുകൊള്ളുക. നീ നിശ്ചയിക്കുന്നതുപോലെ മരണത്തിന് നീ കീഴ്പ്പെടുകയില്ല. നിൻ്റെ കുഞ്ഞ് മരണത്തിന് കീഴ്പ്പെടുകയില്ല. ലോകം നിശ്ചയി വിജയ വിധി എഴുതിയതുപോലെ നീ മരണത്തിന് കീഴ്പ്പെടുകയില്ല, തകർച്ചയ്ക്ക് കീഴ്പ്പെടുകയില്ല. നീ ജീവിക്കും. യഹോവ ഒരു ഉറവ തുറക്കുമാറാക്കി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉറവ തുറക്കുവാൻ പോവുകയാണ്. ബിസിനസ്സിൽ ഒരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. ജോലിയിൽ ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഏത് മേഖലകളിൽ അവിടെ ഒരു ഉറവ യഹോവ തുറക്കുവാൻ പോവുകയാണ്. അതെ, ദൈവം നിങ്ങൾക്ക് ഒരു ഉറവ തുറക്കും. ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയാണ്. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. രണ്ടാമത് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്. അവിടെ ദൈവത്തിൻ്റെ ദാസനായ ശിംശോനെ കുറിച്ചാണ് പറയുന്നത്. ശിംശോൻ എന്ന് പറയുന്ന ബലിഷ്ഠനായ മനുഷ്യൻ, ദൈവത്താൽ നിയോഗിതനാണ്. പെലിസ്യർക്കെതിരെ ദൈവം നിയോഗിച്ച ഒരു പാത്രമാണ്. പെലിസ്യർ വളരെ ദോഷം ചെയ്തു ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി. അപ്പോൾ പുള്ളിക്കാരൻ ചെന്ന് കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൾ കൂട്ടിക്കെട്ടി, അതിൻ്റെ കീഴിൽ ഒരു പന്തം വെച്ച് കെട്ടി, ഇവരുടെ കൃഷിയെല്ലാം നശിപ്പിച്ചു. അങ്ങനെ പെലിസ്യർക്ക് വളരെ ദോഷകരമായ നിലയിൽ ശിംശോൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ 1000 പേരൊരുമിച്ച് ശിംശോനെ കൊല്ലുവാനായിട്ട് വന്നു എന്നെഴുതിയിരിക്കുന്നു. 1000 പേരും ഒരുമിച്ച് ഈ വലിയ ഒരു സമൂഹത്തിന് നടുവിൽ ശിംശോൻ ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ കഴിയും? പണ്ട് ഞാനൊരു കേട്ട കഥ കേട്ടിട്ടുണ്ട്. ഭയങ്കര കളരിയാശാൻ എന്ന് പറഞ്ഞാൽ 18 കളരിക്ക് തലവനാണ്. പുള്ളി ചൂണ്ടി നിർത്തി കളയുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചൂണ്ടുപറമ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത്, ചൂണ്ടി ഒരു മനുഷ്യനെ ചൂണ്ടി ആനയൊക്കെ ചൂണ്ടി നിർത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇയാളെ ശിഷ്യൻ ഒരുത്തനുണ്ടായിരുന്ന അയാളെ എന്ത് ചെയ്തെന്നറിയാമോ? പറഞ്ഞിടാ, ഈ ആശാനൊന്ന് തറ പറ്റിക്കണം. അങ്ങനെ പന്തായം വെച്ച് ഈ ആശാൻ്റെ അടുക്കൽ വന്ന് ഈ ശിഷ്യൻ വന്ന് പറഞ്ഞ്, ആശാനെ എന്നെ അനുഗ്രഹിക്കണം, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഏറ്റു പറഞ്ഞപ്പോൾ ആശാൻ അങ്ങ് മനസ്സലിഞ്ഞ് ഈ ആശാൻ്റെ കാലിൽ ചെന്ന് അങ്ങ് വീണു. കാലിൽ ചെന്ന് വീണതും ഈ ആശാൻ്റെ കാല് വാരി ആശാനെ ഞോടിയിട കൊണ്ട് തോളിക്കെട്ടി കറക്കി ഒരു കുഴിക്കാത്തുണ്ട് കിട്ടി കളഞ്ഞു. എല്ലാം രക്ഷപ്പെട്ടു. ആശാനിങ്ങനെ നേരെ വന്നിട്ട് ചോദിച്ചു, ഈ ശിഷ്യന്മാർ ചോദിച്ചു, എൻ്റെ ആശാനെ അവനെ ഒന്ന് ചൂണ്ടി നിർത്താൻ വയ്യായിരുന്നു, അവൻ്റെ മർമ്മത്തിൽ ഒരു കൊത്തു കൊടുക്കാൻ വയ്യായിരുന്നു. അപ്പോഴാണ് ഈ ആശാൻ പറഞ്ഞത്, എൻ്റെ കുഞ്ഞെ അവൻ്റെ മർമ്മത്തിൽ പിടിക്കാനും അവനെ ചൂണ്ടി നിർത്താനും അവൻ വന്ന ഉടനെ എന്നെ നിലത്ത് തള്ളിയുടെ തോളിലെടുത്തിട്ട് തറയിൽ നിന്നിട്ട് വേണ്ട വല്ല വേല കാണിക്കാനെന്ന്. ഇതുപോലെ ഈ ആശാൻ പറഞ്ഞതുപോലെയാണ്, ഈ 1000 പേർ ഒരുമിച്ച് വന്നപ്പോൾ ശിംശോൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശിംശോനെ നോക്കിയപ്പോൾ ഒരു കഴുതയുടെ പച്ച താടിയല്ല്, കഴുത ഏതോ മൃഗങ്ങൾ തിന്നിട്ട് അതിൻ്റെ പച്ച താടിയല്ല് എടുത്ത് ഈ 1000 പേരെ കൊന്നു കളഞ്ഞു. ഈ പച്ച താടിയലിനെ കുറിച്ച് നമ്മൾ ഈ ഇറച്ചി മേടിക്കുന്നവരും ഇറച്ചി കഴിക്കുന്നവരും ഇറച്ചിക്കടയിൽ പോയിട്ടുള്ളവരൊക്കെയാണ്. ഈ പച്ച ഇറച്ചിയുടെ എല്ല് പിടിച്ചാൽ മുറുകുകയില്ല, പിടിച്ചാൽ അത് വഴങ്ങുകയില്ല. പഴക്കം ചെന്ന അസ്ഥിയാണെങ്കിൽ മുറുകി പിടിക്കാം, പക്ഷേ മാംസം വാർന്നെടുത്തതിന് ശേഷമുള്ള പച്ച താടിയല്ലെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പച്ച താടിയല്ല് കയ്യിൽ ഒതുങ്ങുകയില്ല. ഈ താടിയല്ല് കൊണ്ടാണ് 1000 പേരെ കൊന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ താടിയല്ല് ദൈവകൃപയാന്ന് വിശ്വസിക്കുകയാണ്. ദൈവകൃപയെ ആരും ഒതുക്കാമെന്ന് വിചാരിക്കേണ്ട. 50 ദിവസം ഉപവസിച്ചാലും 150 ദിവസം ഉപവസിച്ചാലും 3 ദിവസം ഉപവസിച്ചാലും അവർക്ക് ദൈവകൃപ കിട്ടും. ഈ ദൈവകൃപ എൻ്റെ സ്വന്തമാണെന്ന് ആരും വിചാരിക്കല്ലേ. ഈ ദൈവകൃപ കൊണ്ട് സ്വർഗം വരെ കീറി ചെല്ലാമെന്നും ആരും വിചാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആ ദൈവകൃപ ദൈവനാമത്തിന് വേണ്ടി അത് വിധേയപ്പെടുന്നതാണ്. ഈ താടിയല് കൊണ്ട് 1000 പേരെ, അവൻ്റെ ശത്രുക്കളെ 1000 പേരെ, കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് 1000 പേരെ കൊല്ലുവാൻ ശിംശോന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അങ്ങനെ ഈ 1000 പേരെ കൊന്നുകഴിഞ്ഞ് ഇവൻ ഈ കഴുതയുടെ താടിയിൽ എറിഞ്ഞു കളഞ്ഞു.
ആദ്യം വീഴുന്ന സ്ഥലത്തിന് രാമത്തിലേക്ക് എന്ന പേര്. അപ്പോൾ അവൻ ദാഹം കൊണ്ട് ഭാരപ്പെട്ട് നിലപിടിച്ചു, കർത്താവേ എൻ്റെ കയ്യാൽ ഈ വലിയൊരു ജയം നീ തൾകി, ഈ 1000 പേരെ ഞാൻ കൊന്നു, ഇപ്പോഴോ ഞാൻ ദാഹം കൊണ്ട് മരിക്കാറായിരിക്കുന്നു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, ഒരു ഉറവ പിളരുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. സ്നേഹിതരെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുവാൻ മതിയായ ദൈവം. ശിംശോന് വേണ്ടി രാമത്തെ ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കിയെങ്കിൽ, കാഹാറിന് വേണ്ടി മരുഭൂമിയിൽ ഉറവ തുറക്കുമാറാക്കിയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവനൊരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അടിക്കടി സമാധാനക്കേടല്ലേ, സമാധാനത്തിൻ്റെ ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തടഞ്ഞു വയ്ക്കുന്ന ഒരു വളർച്ചയുടെ സാഹചര്യമല്ലേ, അവനൊരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഒരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ സഭയിൽ നന്മയുടെ ഒരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. ഈ സമയം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ യഹോവ നിശ്ചയമായും പ്രവർത്തിക്കും. മരുഭൂമിയുടെ അവസ്ഥയിൽ ആരുമില്ല, കണ്ണത്താ ദൂരെ കിടക്കുന്ന മണലാരുണ്യത്തിൻ്റെ നടുവിൽ എൻ്റെ കുഞ്ഞിൻ്റെ മരണം എൻ്റെ കയ്യിലുണ്ട്, കാണല്ലേ കർത്താവ് എൻ്റെ കയ്യിൽ നിൽക്കല്ലേ എന്ന് നിലവിളിച്ച് കണ്ണുനീരോടെ വിലപിക്കുന്ന കാഹർ തൻ്റെ കുട്ടിയെ ഒരു കുറുങ്കാട്ടിലിട്ടിട്ട് മാറിയിരുന്ന് കരയുമ്പോൾ, ഇതാ മരുഭൂമിയിൽ യഹോവ പറയുകയാണ്, നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്നിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഉറവ ഇന്ന് പകൽക്കാലം ആ കണ്ണ് തുറന്നു നിന്ന് കാണാം. നമ്മുടെ കണ്ണുകളെ മൂടി നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ്, വിവിധ രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിലിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ നടുവിൽ അനവധി തകർച്ചകൾ, അനവധി പോരുകൾ, അനവധി പ്രതിസന്ധികൾ, കർത്താവേ അതിൻ്റെ നടുവിൽ ഒരു ഉറവ നീ തുറക്കണമേ കർത്താവേ. അവരുടെ ജീവിതത്തിൽ ഉറവ തുറക്കുക. രോഗത്തിൻ്റെ നടുവിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, സൗഖ്യത്തിൻ്റെ ഉറവ തുറക്കണമേ കർത്താവേ. കടക്കണിയിലായി ായിരിക്കുന്നവർക്കുണ്ട്, അവർക്ക് സാമ്പത്തിൻ്റെ ഉറവ തുറക്കണമേ കർത്താവേ. ദൈവമേ, ബിസിനസ്സിൻ്റെ നടുവിൽ തകർന്നവരുണ്ട്, അവർക്ക് സാമ്പത്തിൻ്റെ ഒരു ഉറവ തുറക്കണമേ കർത്താവേ. കുടുംബജീവിതത്തിൽ ഉറവ തുറക്കണമേ, വിദ്യാഭ്യാസത്തിൽ ഉറവ തുറക്കണമേ കർത്താവേ. അവരുടെ എല്ലാ മേഖലകളിലും കർത്താവേ ഒരു നന്മയുടെ ഉറവ നീ തുറക്കണമേ, ആയുസ്സിൻ്റെ ഉറവ നീ തുറക്കണമേ, അനുഗ്രഹത്തിൻ്റെ ഉറവ നീ തുറക്കണമേ കർത്താവേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ എപ്പിസോഡുകൾ കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം, സമാധാനം നൽകണം, ആശ്വാസം നൽകണം. കർത്താവിൻ്റെ കരങ്ങളിലവരെ ഏൽപ്പിക്കുന്നു. ദൈവം അവിടെ നിന്ന് വലിയ വിടുതൽ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചത് ദൈവതോ നീ കേൾക്കണം. ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ എൻ്റെ വന്ദനം പറയുന്നു. നിങ്ങൾ ഞങ്ങളെ വിളിക്കണം, ഡിവൈൻ മിനിസ്ട്രിക്ക് കത്തയക്കണം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയണം. ദൈവം നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. വ്യക്തിപരമായി കാണുവാനോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ പറയുവാനോ നിങ്ങളെന്നെ വിളിക്കണം. നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.